വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രധാനാധ്യാപിക ഷെറീന ടീച്ചറുടെ ശബ്ദ സന്ദേശം. നാളെയും മറ്റന്നാളും ആയിട്ട് നിങ്ങൾ വരുമ്പോ നിങ്ങളെ കയ്യിലുള്ള നല്ല കളിപ്പാട്ടങ്ങളോ അതല്ലെങ്കിൽ കഥാബുക്കുകളോ ചിത്രം വരക്കാനുള്ള ബുക്കുകളോ പെന്നുകളോ പെൻസിലുകളോ ഉണ്ടെങ്കിൽ, പുതിയത് വാങ്ങിയതായാലും കുഴപ്പമില്ല, ഉപയോഗിക്കാതെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതായാലും കുഴപ്പമില്ല, അത് സ്കൂളിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ച് ആ സമ്മാനങ്ങള് നമ്മുടെ പ്രിയ കൂട്ടുകാരായ വയനാട്ടിലോ വിലങ്ങാടോ ഉള്ള കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാം. പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് അധ്യാപകർ പോലും ഞെട്ടി. വിവിധതരം കളിപ്പാട്ടങ്ങൾ, പേന, പെൻസിൽ, ബോക്സുകൾ, ചിത്രരചനാ പുസ്തകങ്ങൾ തുടങ്ങി നൂറുകണക്കിന് സാധനങ്ങൾ. പിറന്നാളിന് കിട്ടിയ സമ്മാനങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കാലങ്ങളായി ഒരുക്കിവെച്ച പണക്കുടുക്കുകൾ തുടങ്ങി ഏറെ പ്രിയപ്പെട്ടതെല്ലാം വയനാട്ടിലെ കൂട്ടുകാർക്ക്. ആ ഒരൊറ്റ വോയിസ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് അയക്കേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ പോലെയുള്ള കുഞ്ഞു കുട്ടികളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരൊറ്റ വോയിസ് അയക്കേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എൻ്റെ മനസ്സും കണ്ണും നിറയുന്നത് പോലെ അത്രയും സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂം നിറയെ ഉള്ളത്. കുറെ അധികം കുട്ടികള് അവരുടെ കുറ്റി വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കുട്ടികൾ എന്താ ഡ്രോയിങ് ബുക്കും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പലമാരെ നോക്കുമെന്ന് അവർ പറഞ്ഞു. അത്രയ്ക്കും സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയിരുന്നു. എൽ കെ ജി മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് സാധനങ്ങൾ എത്തിച്ചത്. ശേഖരിച്ച വസ്തുക്കൾ MLA ലിൻഡോ ജോസഫിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ MLA നേരിട്ട് ദുരിതബാധിതർക്ക് എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു. അടുത്ത ദിവസം തന്നെ ഇവ വയനാട്ടിലെത്തിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.